എൻ്റെ ലൈഫിൽ നടന്ന ചില മാജിക്കൽ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മാജിക്കൽ എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് ബ്ലാക്ക് മാജിക് ഞാൻ ഒരു സിനിമ ചെയ്യും ആ സിനിമ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ആയിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കാണും ജനങ്ങൾ കൈയടിക്കും എന്ന് ഞാൻ സ്വപ്നം കണ്ടതാണ് പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഒരു പക്ഷേ ഒരു സാധ്യത കിടപ്പുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഈ സിനിമ ഇറങ്ങി ഏറ്റവും ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളാണ് ഇപ്പം സിനിമയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഡൂയിങ് എ മലയാളം മൂവി ഈസ് ലൈക്ക് യുനോ നോട്ട് എൻ ഈസി ജോബ് നോട്ട് എൻ ഈസി ജോബ് അത് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അത് മാർക്കറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻ്റ് തിങ് അവിടെ നിങ്ങളുടെ കണ്ടൻറ്റിനോ നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ വാല്യുവോ ആർക്കും വേണ്ട ദ ജസ്റ്റ് നീഡ് യുനോ ഇറ്റ്സ് ജസ്റ്റ് ഓൾ അബൌട്ട് മണി നമ്മൾ ഫിലിം ഇറക്കിയതേ ഉള്ളൂ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ടോറൻറ്റിൽ വരിക അല്ലെങ്കിൽ പൈററ്റ് കോപ്പി വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ചാണ് അങ്ങനെയാണ് ആക്ച്വലി നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് അടുത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ വിശ്വാസം വിശ്വാസത്തിൻ്റെ മാജിക് ബിലീഫ് ആൻഡ് മാനിഫെസ്റ്റേഷൻ അതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഹലോ എവറിബി എൻ്റെ പേര് ബിബിൻ പോൾ ഞാൻ ഒരു പുതുമുഖ സംവിധായകനാണ് ഡെപ്യൂട്ടൺ ഡയറക്ടർ എൻ്റെ ഫിലിം റിലീസായിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ സിനിമയുടെ പേര് എന്നാണ് ഞാൻ എൻ്റെ എന്നെക്കുറിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ ലൈഫിൽ നടന്ന ചില മാജിക്കൽ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് മാജിക്കൽ എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് ബ്ലാക്ക് മാജിക് ലൈക്ക് ഒരു സ്റ്റേജിൽ കാണിക്കുന്ന മാജിക് അല്ല റിയൽ മാജിക് എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് സോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പം അങ്ങനെയാണ് ഞാൻ ജോസ് ടോക്സിലേക്ക് വരുന്നത് സോ ബിലീഫ് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതാണ് ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ മാജിക് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചതാണ് ഞാനൊരു സിനിമ ചെയ്യും ആ സിനിമ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കാണും ജനങ്ങൾ കൈയടിക്കും എന്ന് ഞാൻ സ്വപ്നം കണ്ടതാണ് ആ സ്വപ്നത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു ത്രീ ഡേയ്സ് ബാക്ക് ഞാൻ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു സോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഫിലിമി ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല ഞാനൊരു സാധാരണക്കാരനാണ് ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടാർഗറ്റ് വളരെ വിദൂരമായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ബിലീഫിൽ എവിടെയോ എൻ്റെ സ്വപ്നങ്ങളിൽ എൻ്റെ വിശ്വാസത്തിൽ എവിടെയോ എനിക്ക് സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു വെരി 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 ഡീപ്പ് എനിക്ക് തോന്നുന്നു ആ ഡീപ്പസ്റ്റ് ബിലീഫ് ആ ഒരു വിശ്വാസം അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ നമ്മുടെ ഇമോഷണൽ ഫാക്ടർ സ്പിരിച്വൽ ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് നമുക്ക് മാനിഫെസ്റ്റേഷനായിട്ട് സംഭവിക്കുന്നത് ഫിസിക്കൽ മാനിഫെസ്റ്റേഷനായിട്ട് സംഭവിക്കുന്നത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈഡ് ആവും എന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് ഞാൻ കോളേജിൽ എത്തിയതുപോലെയായിരുന്നു കോളേജിൽ ചെന്നത് ഞാൻ ഇറ്റ്സ് എ ഫണ്ണി തിങ് ഞാൻ പോയി പഠിക്കാൻ പോയ കോളേജിൽ ഞാൻ വിശ്വസിച്ചത് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങിനാണ് ജോയിൻ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് അത്രയും പോലും ഇൻഫോമേഷൻ ഇല്ലാതെ ഞാനെടുത്ത കോഴ്സിനെ കുറിച്ച് മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഫിലിം മേക്കിംഗ് കോർസിനാണ് ചേർന്നതെന്നുള്ളത് അപ്പോൾ ദാറ്റ് പോയിൻറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ വാസ് മെൻ്റ് ടു ബി ദേർ അപ്പോൾ സംതിങ് ലൈക്ക് കർമ്മ അല്ലെങ്കിൽ എന്താ പറയുക ഈ കോസ്മോസ് നമ്മളെ എങ്ങോട്ടോ നയിക്കുന്നത് പോലെ ഒരു ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ സോ ഇവിടെ എന്തോ ഞാൻ ചെയ്യാനുണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു ഐ വാസ് ഐ വോ സീൻ ടു ആക്ടിങ് ഫസ്റ്റ് എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ആക്ടിങ് പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ക്രൈസ് ആയിരുന്നു ഐ വാസ് എ മിമിക്രി ആർട്ടിസ്റ്റ് നമ്മുടെ എന്താ പറയുക സ്റ്റേജിൽ കയറുക മിമിക്രി ചെയ്യുക കയ്യടി മേടിക്കുക എല്ലാവരും പോലെ വളരെ അതിലൊക്കെ ഒരുപാട് സന്തോഷം കണ്ടെത്തിയിരുന്ന ആളായിരുന്നു ഞാൻ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു കൂടുതൽ എനിക്ക് താല്പര്യം ഐ വാസ് നോട്ട് എ ഗുഡ് സ്റ്റുഡൻറ്റ് ഐ മീൻ അക്കാഡമിക്കലി പക്ഷേ ഐ വാസ് എ പെർഫോമർ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്കിഷ്ടം ബട്ട് ഐ നെവർ തോട്ട് ഐ വുഡ് കമ്മിങ് ടു സിനിമസ് ആദ്യം പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഒരു പക്ഷേ ഇങ്ങനെയൊരു സാധ്യത കിടപ്പുണ്ടോ എന്നുള്ളത് കാരണം മോർ ആൻഡ് മോർ ആൻഡ് മോർ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നസ്സ് ലെവലപ്പ് ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും വി ഹാവ് എ ഡെസ്റ്റിനി സോ ഐ ഫീൽ ലൈക്ക് നൗ ഈ സിനിമ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിനിമയുടെ പേര് ആഹ്ന്നാണ് ഈ സിനിമ ഇറങ്ങിയപ്പോൾ എനിക്ക് ഫീ ഫീൽ ചെയ്തത് ഇതെൻ്റെ ഡെസ്റ്റിനിയാണ് ഐ വോസ് സം ഹൗ കണക്റ്റഡ് ടു ദിസ് റിയാലിറ്റി വിത്ത് മൈ ബിലീഫ് അപ്പം സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ സിനിമ ഇറങ്ങി ഏറ്റവും ഇപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളാണ് ഇപ്പം സിനിമയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വൺ തിങ് ഈസ് സിനിമ ഇറങ്ങിയതിനു ശേഷം ജനങ്ങളുടെ പ്രതികരണം ദിസ് ഫിലിം ഈ പർട്ടിക്കുലർ ഫിലിം ഫിലിമിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം സി ഡൂയിങ് എ മലയാളം മൂവി ഈസ് ലൈക്ക് യുനോ നോട്ട് എൻ ഈസി ഈസി ജോബ് നോട്ട് എൻ ഈസി ജോബ് അത് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ബിക്കോസ് ദർ ഇസ് ടു മച്ച് തിങ്സ് ഇൻവോൾവ് ബട്ട് സ്റ്റിൽ ഐ വാസ് ഐ വോസ് ഓൾവേസ് ഹോപ്പ്ഫുൾ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് മുന്നോട്ട് നീങ്ങി ഹി വോസ് എ ഗുഡ് ഗായ് സോ ഹി ലൈക്ക് മൈ ഐഡിയ ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഔട്ട് ഓഫ് ദ ബോക്സ് സോ അങ്ങനെ ഞങ്ങളൊരു മൂവിയായിട്ട് മൂവി പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെടുന്നു അദ്ദേഹം ഞങ്ങളോട് കൂടെ നിൽക്കുന്നു ഞങ്ങൾ മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ബിസിനസ് നോക്കാതെ ബെറ്റ് ബെസ്റ്റ് കാസ്റ്റിംഗ് അതായത് നമ്മുടെ ഈ പറയുന്ന ക്യാരക്ടേഴ്സിന് വേണ്ട ബെസ്റ്റ് കാസ്റ്റിങ്ങിന് അപ്ലൈ ചെയ്തിട്ട് വി മേക്ക് ദ മൂവി ആൻഡ് ദ മൂവി കംസ് ഔട്ട് വെൽ വെരി വെൽ സോ വിയർ വി ഓൾ ആർ ആക്ച്വലി ഹാപ്പി അതിനുശേഷമാണ് പാൻഡമിക് ഹിറ്റ് ചെയ്യുന്നത് സോ വി ഹാഡ് എ ലൈക്ക് യു നോ ടു ഇയർ ഗ്യാപ്പ് ആഫ്റ്റർ ദ മൂവി ബട്ട് സ്റ്റിൽ ദർ വാസ് ഹെൽഫുൾ ഫോർ മീ ഇൻ പോസ്റ്റ് പ്രൊഡക്ഷൻ സോ അങ്ങനെയൊക്കെ ഈ മൂവി പ്രിപ്പയർ ചെയ്തു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് ഈ മൂവി ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹെറ്റിക് ജോബ് എന്നാണ് ആദ്യം വിചാരിച്ചത് ബട്ട് ഐ എൻജോയ്ഡ് ദ പ്രോസസ്സ് ബട്ട് എല്ലാം ചെയ്ത് മൂവി നന്നായിട്ട് വന്നിട്ട് ഞങ്ങൾ ചെന്നൈയിൽ പോയി ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് വരുമ്പോഴാണ് ഐം ഐ വസ് സോ ഡാം ഗുഡ് ഹാപ്പി അബൌട്ട് ദ മൂവി ബട്ട് സ്റ്റിൽ പിന്നീടാണ് ഞാൻ ലേൺ ചെയ്യുന്നത് അതൊരു തുടക്കം മാത്രമാണ് വി ജസ്റ്റ് ഹാവ് ദ പ്രൊഡക്റ്റ് ഇൻ ഹാൻഡ് ദെൻ യു കം ടു ദ മാർക്കറ്റ് ദ മാർക്കറ്റ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് തിങ് അവിടെ നിങ്ങളുടെ കണ്ടൻറ്റിനോ നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ വാല്യൂയോ ആർക്കും വേണ്ട ദ ജസ്റ്റ് നീഡ് യുനോ ഇറ്റ്സ് ജസ്റ്റ് ഓൾ അബൌട്ട് മണി സം ടൈംസ് ഇറ്റ് ഹേർട്സ്

അല്ലെങ്കിൽ പൈറേറ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലഞ്ചാണ് വി ആർ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് ദയർ ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഇറ്റ്സ് കീപ്പ് ഓൺ കമ്മിങ് അപ്പോൾ ഐ ഡോട് നോ ഹൗ ഹൗ ദിസ് വിൽ ഗോ ബട്ട് ഒരു ഈ വിശ്വാസമായിട്ട് കണക്ട് ചെയ്ത ഒരു കാര്യം ഇവിടെ പറയട്ടെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല ഈ സിനിമ നല്ല രീതിയിൽ തന്നെ ഇനിയും ആഴ്ചകളോളം കേരളത്തിൽ കളിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം ഈ സിനിമ ഒരു സത്യം പറയുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു കായിക ഇനമാണ് വടംവലി എന്ന് പറയുന്നത് ഈ വടംവലി എന്ന് പറയുന്ന ഈ കായിക കായിക ഇനത്തിനെ ഇവിടെ ഇവിടെ കിട്ടേണ്ട ഒരു റെസ്പെക്റ്റ് കിട്ടിയിട്ടില്ല സോ ആഹ എന്ന് പറയുന്ന മൂവി ആക്ച്വലി ഈ ഒരു സ്പോട്ടിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ സിനിമയാണെന്ന് ഇത് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പം ടോട്ടലി വടംവലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വടംവലി വടംവലിക്കാരുടെ ജീവിതവും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ത്യാഗങ്ങളും വടംവലിയോടുള്ള അവരുടെ ആവേശവും അവരുടെ പ്രണയവും ഇതെല്ലാം ഉൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ മലയോര മേഖലയിലെ കർഷകർ അതായത് നമ്മൾ കോട്ടയത്തൊക്കെ ഇപ്പോൾ ഈയിടെയും ഉരുളുപൊട്ടി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ അവിടെ പതിവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇത് പലപ്പോഴും നമ്മൾ അറിയാറില്ല അടുത്തിടയ്ക്കാണ് ന്യൂസ് ഒക്കെ ഇത്രയും സജീവമായതുകൊണ്ടാണ് നമ്മളിതിനെക്കുറിച്ചൊക്കെ അറിയുന്നില്ലെങ്കിൽ വി വിൽ നോട്ട് വി യുണോ അവിടുത്തെ കാര്യങ്ങൾ പൊതുവെ പുറത്ത് വരാറില്ല ക്വിക്കായിരിക്കും വളരെ പെട്ടെന്നായിരിക്കും മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഉരുൾപൊട്ടലുണ്ടാകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇൻറ്റൻസായിട്ടുള്ളൊരു ഫാമിലി ഡ്രാമ സ്പോർട്സ് ആക്ഷൻ മൂവിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സി ഞാൻ മൂവിയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണ്ട കണ്ടാൽ മാത്രമേ സിനിമയെക്കുറിച്ച് മനസ്സിലാവുള്ളൂ എനിവേ ദിസ് വാസ് പെയിൻഫുൾ അബോട്ട് ദ യുനോ പൈറസി തിങ് അപ്പോൾ ലൈക്ക് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടൊരു ഔട്ട് പുട്ട് ഉണ്ടാക്കുന്നു ഒരു ഫിലിം ഉണ്ടാക്കുന്നു ദെൻ സഡൻലി യു ഗെറ്റ് ടു നോ ദാറ്റ് പീപ്പിൾ ജസ്റ്റ് സിംപ്ലി ഡൗൺലോഡ് ഫ്രം ടോറൻറ്റ് ഇറ്റ്സ് പെയിൻഫുൾ റിയലി പെയിൻഫുൾ ബട്ട് ഇറ്റ്സ് ഓക്കെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സിംപിൾ പ്രോസസ്സാണ് ബട്ട് ഐ സജസ്റ്റ് യു ഗോ ആൻഡ് വാഷിംഗ് വാച്ചിങ് തിയേറ്റേഴ്സ് ബിക്കോസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ തിയേറ്റേഴ്സ് ഇറ്റ്സ് എന്താ പറയുക നമുക്ക് നല്ലൊരു ഐസ്ക്രീം കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് വേറെ ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടിയാൽ അതൊരു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആൻഡ് വാച്ചിങ് ഇസ് ഡിഫറെൻറ്റ് ഒ ടി ടി ഇല്ലെങ്കിൽ മൊബൈൽ ഫൈലേറ്റഡ് കോപ്പി കാണുന്ന ഇസ് ജസ്റ്റ് വാച്ചിങ് യങ്സ്റ്റേഴ്സിനെ അറിയാം ഒരുപാട് പേര് സിനിമ ചെയ്യണം സിനിമയിൽ അഭിനയിക്കണം ഒരുപാട് മെസ്സേജ് ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു ഡബ്യൂട്ടൻ്റാണ് എനിക്ക് എനിക്ക് തന്നെ ലോഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് മെസ്സേജസ് ഇൻസ്റ്റയിലും ഫേ എഫ് ബിയിലൊക്കെ വരാറുണ്ട് വാട്ട്സപ്പിലെ നമ്പറൊക്കെ എടുത്തിട്ട് ഒരുപാട് കുട്ടികൾ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എല്ലാവർക്കും സിനിമ എന്ന് പറഞ്ഞൊരു പാഷനാണ് ലോഡ് ഓഫ് എനർജി ഇൻ സിനിമ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഇഫ് യു ട്രൂലി ബിലീവ് ദറ്റ് യു യു വിൽ മാനിഫെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് സംഭവിക്കത്തുള്ളൂ നിങ്ങളൊരു ഒരു ഒരു ജസ്റ്റ് ഒരു ബേസിക് അഡ്വൈസാണ് നിങ്ങളൊരു ആക്ടറാവാൻ ആഗ്രഹിക്കുന്നുണ്ട് യു ലേൺ ഫ്രം അതേഴ്സ് നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക ഒരു ആക്ടർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ആദ്യം വേണ്ട ഒരു ഫീച്ചർ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക പലരും എന്നെ വിളിക്കാറുണ്ട് അവർ സാർ ഒരു ചാൻസ് എന്നാണ് പറയുന്നത് ആ എന്തിനു വേണ്ടിയാണ് ആ ചാൻസ് ചോദിക്കുന്നത് പോലും പലപ്പോഴും പറയാൻ അവർ മറന്നുപോകുന്നുണ്ട് സോ ബി പ്രിപ്പയർഡ് യുനോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യും തോറും യു ലേൺ കീപ്പ് ഓൺ ലേണിംഗ് കീപ്പ് ഓൺ ഒബ്സേർവിംഗ് കീപ്പ് ഓൺ ലേണിംഗ് അങ്ങനെയാണ് ആക്ച്വലി നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് അടുത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഫിലിം മേക്കിംഗ് ഫിലിം മേക്കിംഗ് ഡയറക്ഷ ഡയറക്ഷൻ ചെയ്യാനായിട്ട് ഒരുപാട് പേര് താല്പര്യമുള്ളവരുണ്ട് അസിസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല അസിസ്റ്റ് ഇൻ ദ സെൻസ് സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ആഡ് ഫിലിംസിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ബേസിക്കലി എഡിറ്ററാണ് സോ മൈ അഡ്വൈസ് അല്ലെങ്കിൽ മൈ ഹമ്പിൾ അഡ്വൈസ് ഫോർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹൂ വാണ്ട് ടു

വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളുടെ ചിന്തയാണ് ഒന്നാമത് നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമോഷനാണ് നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നോട്ട് ഇറ്റ്സ് നോട്ട് അബൌട്ട് ടെക്നിക്കാലിറ്റി നിങ്ങൾ ഏത് ക്യാമറ യൂസ് ചെയ്യുന്നുള്ളതല്ല നിങ്ങൾ ഏത് ക്യാമറ യൂസ് ചെയ്താലും നിങ്ങൾ എന്ത് കൊടുക്കുന്നു കാണുന്നവന് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഇതൊക്കെയാണ് എനിക്ക് ആയിട്ടുള്ള പുതിയതായിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ളവർ പറയാനുള്ളത് ഓൺ ട്രൈയിങ് ഓൺ ബിലീവിങ് ഇൻ യുവർ സെൽഫ് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശബ്ദമുണ്ട് അത് നിങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദമാണ് ആ ശബ്ദത്തിനെ വിശ്വസിക്കുക

ഇഷ്ടമായോ എങ്കിൽ പ്രചോദനകരമായ മറ്റു ടോക്സ് മലയാളം പോഡ്കാസ്റ്റ്